Welcome back to a brand new episode of Me for Words, and this is Ashwathi. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് പെയിൻറ്റിങ് ബ്രഷസ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്ലീനിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് തിന്നറാണ്. അതുപോലെ തന്നെ അടുത്തൊരു മീഡിയമാണ് ടെർപ്പൻടൈൻ. അതുപോലെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നെയിൽ പോളിഷ് റിമൂവർ, അതുപോലെ തന്നെ ഡെറ്റോൾ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ പെയിൻറ്റിങ് ബ്രഷസ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പെയിൻറ്റിങ് ബ്രഷസ് കേടായി പോകാനുള്ള മെയിൻ റീസൺ ആണ് നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടിന്യൂസ്ലി ഒരു വൺ ഡേ ഒക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രഷസ് പെയിൻറ്റോടുകൂടി അങ്ങനെ തന്നെ സൂക്ഷിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രിസൽസ് പെട്ടെന്ന് ഉണങ്ങി പറ്റി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബെറ്റർ നിങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിലേക്ക് തന്നെ ഈ ബ്രഷസ് ഇട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെള്ളത്തിൽ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബ്രിസൽസ് ഉണങ്ങി പിടിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കളർ മിക്സ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ബ്രഷ് ഇട്ട് വെക്കാനും പാടില്ല. ആദ്യമായിട്ട് നിങ്ങൾ ബ്രഷ് ഒരു ക്ലിയർ ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കുക. അതിനുശേഷം മൈൽഡ് സോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രിസൽസ് ഒന്ന് സർക്കുലർലി നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് കളറ് നമുക്ക് ഈ സോപ്പിൽ മിക്സ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും ടാപ്പ് വാട്ടറിൽ ഡയറക്റ്റായിട്ട് കഴുകിയാൽ അത് പോകത്തില്ല. അപ്പോൾ ഈ സോപ്പ് വാട്ടറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്രഷ് കഴുകിയ ശേഷം അതിലെ കളറൊക്കെ പോയി എന്ന് ഉറപ്പ് വന്ന ശേഷം നന്നായിട്ടൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് ജസ്റ്റ് വൈപ്പ് ചെയ്ത് നന്നായിട്ട് ഉണക്കി നമുക്ക് ബ്രഷ് സൂക്ഷിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബ്രഷ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ മെത്തേഡുകൾ യൂസ് ചെയ്താൽ നമുക്ക് ബ്രഷിനെ പെട്ടെന്ന് കേടാവാതെ സൂക്ഷിക്കാം. ഒരുപാട് കേടായ ബ്രഷസിനെ നമുക്ക് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ബ്രഷസുകളെ നമുക്ക് തിരിച്ച് വാങ്ങിയ ബ്രഷ് പോലെ ആക്കുന്ന മെത്തേഡാണ് ഇനി കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാനിവിടെ ടെർപ്പൻടൈനാണ് യൂസ് ചെയ്യുന്നത്. ടെർപ്പൻടൈൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് നേരം ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു കോട്ടൺ ഇതെടുത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് മാറ്റിയാൽ നമുക്ക് ബ്രഷ് പഴയ പോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. ടെർപ്പൻടൈൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൈൽഡ് ഒരു സോപ്പ് വെച്ച് നന്നായിട്ട് കഴുകി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടെർപ്പൻടൈൻ നമ്മൾ അക്രാലിക് പെയിൻറ്റിൻ്റെയൊക്കെ റിയാക്ട് ചെയ്ത് പെയിൻറ്റിൻ്റെ ഒറിജിനൽ കളറിന് ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഇവിടെ തിന്നറാണ് യൂസ് ചെയ്യുന്നത്. തിന്നറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു മീഡിയമാണ് തിന്നർ എന്ന് പറയുന്ന മീഡിയം. നമുക്ക് ഈ വാർണിഷ്, അക്രാലിക് പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ്, അതുപോലെ നന്നായിട്ട് ഫെവിഗോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് ബ്രഷ് ചീത്തയാവുന്ന ബ്രഷുകളെ നമുക്ക് 100% തിരിച്ചു കൊണ്ടുവരാൻ, അതും വിത്തിൻ സെക്കൻഡ്സ്. നമുക്ക് ഒരിക്കലും ബ്രഷിനെ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു കോട്ടൺ പീസിലേക്ക് ഈ തിന്നറിനെ നമ്മളൊന്ന് മുക്കിയ ശേഷം അത് വെച്ച് നമുക്ക് തുടച്ചെടുത്താൽ മാത്രം മതി. ഒന്ന് സ്ട്രോങ് ആയിട്ട് തുടച്ചാൽ ക്ലിയറായി വരുന്ന ഒരു കാര്യമാണ് തിന്നർ എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റിമൂവർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ നെയിൽ പോളിഷ് റിമൂവറും തിന്നറും ആസ് സെയിം ടു സെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ രണ്ടിൻ്റെ യൂസേജ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് തിന്നർ മേടിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിലെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടെങ്കിലും ഇതേ മെത്തേഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ബ്രഷിലെ പെയിൻറ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നെയിൽ പോളിഷ് റിമൂവറിലും യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തിന്നർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രഷിൻ്റെ ബ്രിസൽസ് മാത്രമല്ല ബ്രഷിൻ്റെ പുറത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കളേഴ്സ് അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാലറ്റ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നേഴ്സ്, നമ്മൾ വെള്ളം ക്യാരി ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, അതുപോലെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ പെയിൻറ്റ് വീണ് അത് പിന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു റിമൂവിങ് മീഡിയമാണ് തിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് പാലറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഈ തിന്നർ യൂസ് ചെയ്ത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു കോട്ടണിലേക്ക് കുറച്ച് തിന്നറിനെ എടുക്കുക. അപ്പോൾ ഇതിൽ വളരെ കുഞ്ഞു തിന്നേഴ്സിന് ഒരു വലിയ എമൗണ്ട് ഓഫ് തിന്നറൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് തിന്നർ മാത്രം ഒരു കോട്ടൺ ഇതിലേക്ക് നമ്മൾ മാറ്റിയ ശേഷം അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് തുടച്ച് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ഈസി ആയിട്ടാണ് ക്ലീൻ ആയി വരുന്നതെന്നുള്ളത്. അതുപോലെ തിന്നർ യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ വീണ് കിടക്കുന്ന ചെറിയ ഡോട്ട്സ് പോലുള്ള അക്രാലിക് പെയിൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും.
ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെറ്റോളാണ്. ഡെറ്റോള് നമ്മൾ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡെറ്റോള്, വെള്ളം മിക്സ് ചെയ്യാത്ത ഡെറ്റോള് ഡയറക്റ്റ് ആയിട്ടൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. വളരെ കുറച്ച് എമൗണ്ടിൽ മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മളുടെ ബ്രഷ്, കേടായ ബ്രഷ്, നല്ല ഉണങ്ങി പറ്റിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ വൈറ്റ് അക്രാലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് കട്ടിയായ ബ്രഷാണ്. അതിനെ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡെറ്റോളിലേക്ക് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മാറ്റുമ്പോഴേക്കും ആ ഡെറ്റോളിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ അക്രാലിക് പെയിൻറ് കംപ്ലീറ്റ് ആയിട്ട് പോയി. നമ്മുടെ ബ്രഷ് എങ്ങനെയാണോ ഷോപ്പിൽ നിന്ന് മേടിച്ചത് അതുപോലെ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പോലെ തന്നെ എല്ലാ ബ്രസൽസും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണിച്ചതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പെയിൻറ് ചെയ്ത ശേഷം നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കുക. അതുപോലെ തന്നെ തിന്നറോ ടെർപ്പൻഡൈനോ ഡെറ്റോളോ യൂസ് ചെയ്ത് മാസത്തിലൊരിക്കൽ ബ്രഷൊക്കെ കഴുകിയെടുക്കുക. ഈ വീഡിയോ നമുക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.